ഹലോ, ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എങ്ങനെ എളുപ്പത്തിൽ ഒരു എഗ്ഗ് റോസ്റ്റ് തയ്യാറാക്കാനുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു 5 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 തക്കാളി, പിന്നെ ഒരു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മുളക്, അത് 1-2 എണ്ണം മതി, നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എത്രയെന്ന് വെച്ചാൽ എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ വേണം. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാന്നുള്ളത് ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനോടൊപ്പം ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട്, ആവശ്യമായ ഉപ്പ്, അതിലോട്ട് എത്ര ഉപ്പാണോ വേണ്ടത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ ഒരു ബ്രൗൺ കളറായിട്ട് വരും. ഇങ്ങനെ ഈ ഉള്ളി ഇട്ട ശേഷമാണ് നമ്മൾ അതിലോട്ട് പച്ചമുളകും കറിവേപ്പിൻ്റെയും കൂടെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇതൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ ഈ സവാള ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ ഇത്തിരി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക, അത് നിർബന്ധമൊന്നുമില്ല. നമ്മളിവിടെ ഒരു 2 പിഞ്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നല്ലൊരു ഒന്ന് അടച്ച് വെച്ച ശേഷം നമുക്കൊന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇത് റെഡിയാക്കുന്ന ടൈമിൽ തന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ബോയിൽഡ് എഗ്ഗും കൂടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, അപ്പോൾ അതും കൂടെ ഇവിടെ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ സവാള അതുപോലെ തക്കാളിയൊക്കെ നന്നായിട്ട് പാകമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഒരു എഗ്ഗിൽ അങ്ങനെ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനൊന്ന് ജസ്റ്റ് ഒരു വര ഇടുന്ന പോലെ ചെയ്ത് കൊടുക്കുക. എന്നാലേ നമ്മൾ ഈ ഒരു മസാല ശരിക്കും അതിൻ്റെ അകത്തോട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ബോയിൽ ചെയ്ത് വെച്ച് എഗ്ഗൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എഗ്ഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കുക, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഒരുപാട് പേർക്കൊക്കെ ഇത് അറിയുന്ന ഒരു റെസിപ്പി തന്നെ ആയിരിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ സെർവിങ് ബോളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിനോടൊപ്പം സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.